Hi friends, it's me Priya Hariprasad. Once again, welcome back. Welcome to the world of economics. Happy to see you again. ഇനി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. പ്രോപ്പർട്ടീസ് മാത്രമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സ്പ്ലെയിൻ ചെയ്തത് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് കാണുകയും ഒരുപാട് പേർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് കാണുന്നതിനേക്കാളും മുമ്പ് അത് കാണണം. എന്താണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വ്യക്തമായിട്ട് ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, പ്രോപ്പർട്ടീസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിലുള്ള ഫുൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനുശേഷം ഈ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും ആവശ്യമാണ്. ശരിയാണല്ലോ. അപ്പം അതുകൊണ്ട് ആദ്യം അത് കാണാം, ക്ലിയർ ആക്കുക. അതിനുശേഷം ഇത് പ്രോപ്പർട്ടീസ് കാണാം, മനസ്സിലായോ? അപ്പൊ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ നോക്കുമ്പോൾ വളരെ ടഫാണ്, എന്നുവെച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതേണ്ട കാര്യങ്ങൾ മാത്രം വളരെ സിംപ്ലിഫൈ ചെയ്ത് ഞാനിവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ഇതെ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, അപ്പോഴേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല, കാരണം ഓൾറെഡി ആ വീഡിയോ ചെയ്തതുകൊണ്ടാണ്. നമുക്കറിയാം കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. എന്താണ് ഈ ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റി 1 ആണെന്ന് പറയുന്നത്? ഇപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കെ ടൈംസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ടും കെ ടൈം ഇൻക്രീസ് ചെയ്യും. അതാണ് ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. എന്താണെന്ന് പറയുന്നത്? 1 ആണെന്ന് പറയുന്നത് കേട്ടോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കെ ടൈം ആണ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്കിൽ എന്താണ് ഔട്ട്പുട്ടും കെ ടൈം ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് ഈ എന്തെന്ന് പറയുന്നത്, ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അതാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ആ ഒരു കാര്യം ഓർമ്മ വെക്കുക. ഇനി നമുക്ക് പ്രോപ്പർട്ടീസിലോട്ട് കടക്കാം ഡയറക്റ്റ്ലി. ഓക്കെ, നോക്കിക്കോളൂ. APL APK MPL MPK എന്താണ്? ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ, ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. APL എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ, APK എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, MPL എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ആൻഡ് MPK എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പം APL APK MPL MPK വുഡ് ഓൾ ബി ദ ഫങ്ഷൻസ് ഓഫ് K/L or L/K റേഷ്യോ. അതായത് ഈ ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്? K/L റേഷ്യോ ക്യാപിറ്റൽ ലേബർ റേഷ്യോയുടെ, അല്ലെങ്കിൽ ലേബർ ക്യാപിറ്റൽ റേഷ്യോയുടെ, ലേബർ ബൈ ക്യാപിറ്റൽ റേഷ്യോയുടെ ഫംഗ്ഷൻ ആണ്. മനസ്സിലായി? എന്ന് വെച്ചാൽ ഈ ഇതിന്റെ എല്ലാം മാർജിനൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ഈ K/L റേഷ്യോ അല്ലെങ്കിൽ L/K റേഷ്യോ ആണ്, അത്രയേ ഉള്ളൂ പറയുന്നത്. മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ നോക്കിക്കോളാം, നമുക്ക് എങ്ങനെ എഴുതാം. ഇങ്ങനെ L/K = A × L/K^(α-1). എൽ എന്ന് പറയുന്നത് α-1 അല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദൻ K/L = ക്യാപിറ്റൽ ലേബർ റേഷ്യോ A × K/L. അപ്പൊ ഇവിടെ മുകളിൽ കെ വരും, K/L (α-1). അതായത് ലേബറുടെ α-1 ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്തായിരിക്കും? 1 - α ആണ്. നമുക്കറിയില്ലേ ആൽഫ, അതായത് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും കോൺട്രിബ്യൂഷൻ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1 ആണ് കിട്ടുക അല്ലേ. നമ്മൾ ആ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ലേബറുടെ കോൺട്രിബ്യൂഷൻ α-1 ക്യാപിറ്റലിന്റെ 1 - α. അപ്പൊ L/K ഇങ്ങനെ കിട്ടും, K/L ഇങ്ങനെ കിട്ടും. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബറും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും, അതേപോലെ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും എല്ലാം എന്തിന്റെ ഫംഗ്ഷൻസ് ആണെന്നാണ് പറയുന്നത്? K/L റേഷ്യോ അല്ലെങ്കിൽ L/K റേഷ്യോയുടെ ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ ലേബർ റേഷ്യോയുടെ അല്ലെങ്കിൽ ലേബർ ക്യാപിറ്റൽ റേഷ്യോയുടെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ ഒരു പ്രോപ്പർട്ടി. മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കിക്കോളൂ. MRTS LK = MPL / MPK എന്ന് വെച്ചാൽ that is equal to function of L/K. അതായത് MRTS LK, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ലേബർ ഫോർ ക്യാപിറ്റൽ. അതായത് ലേബറിന് വേണ്ടി ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ ഫാക്ടർ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടു അനദർ ഫാക്ടർ. ഒരു ഫാക്ടറിനെ ഈ ഒരു ഫാക്ടറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. ആ റേറ്റ് ആണ് ഈ MRTS. ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? MPL / MPK that is equal to function of L/K ആണല്ലോ. that is equal to function of L/K എന്ന് വെച്ചാൽ മാർജിനൽ പ്രൊഡക്ട് ഓഫ് ലേബർ / മാർജിനൽ പ്രൊഡക്ട് ഓഫ് ക്യാപിറ്റൽ, ആ റേഷ്യോന് ഈക്വൽ ആയിരിക്കും ഈ
MRTS LK എന്ന് പറയുന്നത് ലേബറിന് ക്യാപിറ്റലിന് വേണ്ടി ലേബർ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ലേബറിന് വേണ്ടി ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നത് ശരിയാണല്ലോ ഓക്കേ അപ്പോൾ എന്ന് വെച്ചാൽ അത് എന്തിന്റെ ഫങ്ക്ഷൻ ആയിരിക്കും L by K ratio, capital labor ratio. ഇനി നേരെ തിരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതുകയാണെങ്കിലോ എം ആർ ടി എസ് കെ എൽ ആണെങ്കിലോ അപ്പൊ ഇവിടെ മോളിൽ കെ വരും എം പി കെ ഡിവൈഡഡ് ബൈ എം പി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് കെ ബൈ എൽ മനസ്സിലായല്ലോ മോളിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ ഇതിങ്ങനെ തന്നെ എഴുതണം കേട്ടോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നെക്സ്റ്റ് വൺ എം പി എൽ എ പി എൽ അതേപോലെ തന്നെ ഈ നാല് കാര്യങ്ങൾ മോളിൽ പറഞ്ഞത് ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇതിന്റെ കർവ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്ട്സ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ കർവ് എങ്ങനെയായിരിക്കും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും എന്താ കാരണം ഒരു ഫാക്ടറിന് വേണ്ടി ഇനി ഒരു ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും റേറ്റ് കുറഞ്ഞു വരില്ലേ അതുകൊണ്ട് ഇതിന്റെ കർവ്സ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും ഓക്കെ അപ്പം ഈ നാല് കാര്യങ്ങളുടെയും കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും ഓക്കെ ദെൻ എൽ റൈസസ് കെ റിമൈനിങ് കോൺസ്റ്റന്റ് എം പി എൽ ഡിമിനിഷസ് അതായത് ഇപ്പൊ എല് കൂട്ടുകയാണ് ലേബർ കൂട്ടുകയും ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയും ചെയ്താൽ മാർജിനൽ പ്രൊഡക്ട് ഓഫ് ലേബർ കുറയുകയാണ് ചെയ്യുക എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ കർവ്സിന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിട്ട് വരുന്നത് അതായത് ലേബറിനെ കൂട്ടുകയും ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയും ചെയ്യുകയാണ് അപ്പൊ മാർജിനൽ പ്രൊഡക്ട് ഓഫ് ലേബർ ലേബറുടെ മാർജിനൽ പ്രൊഡക്ട് ഡിമിനിഷ് ചെയ്യും അതേപോലെ നമ്മളിപ്പം ക്യാപിറ്റൽ കൂട്ടുകയും ലേബർ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയും ചെയ്താൽ മാർജിനൽ പ്രൊഡക്ട് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും ഡിമിനിഷ് ചെയ്യും ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഈ കർവ്സ് എല്ലാം എങ്ങനെയായിരിക്കും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്സ് ആയിരിക്കും മനസ്സിലായല്ലോ ഓക്കെ ഇനി കെ ബൈ എൽ ഓർ എൽ ബൈ കെ റേഷ്യോ ഈസ് കോൺസ്റ്റന്റ് അതായത് എന്താണ് പറയുന്നത് കെ ബൈ എൽ അല്ലെങ്കിൽ എൽ ബൈ കെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് ആണ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ അല്ലെങ്കിൽ ലേബർ ക്യാപിറ്റൽ റേഷ്യോ എപ്പോഴും എങ്ങനെയായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും അതൊരു പ്രോപ്പർട്ടി നെക്സ്റ്റ് വൺ ദ ഐ ക്യു ഓഫ് ദ ഫേം ഐ ക്യു പറഞ്ഞ എന്താണ് ഐസോകോൺസ് കേട്ടോ ഐസോകോൺസ് ഓഫ് ദ ഫേം എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കും ഐസോകോൺ ഫേമിന്റെ ഐസോകോണ്ട് എങ്ങനെയായിരിക്കും നെഗറ്റീവ്ലി സ്ലോപ്ഡ് അതായത് ഒരു ഫാക്ടറിന് വേണ്ടി ഈ ഒരു ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ നിരക്ക് എപ്പോഴും കുറയും അതുകൊണ്ട് എന്ത് ചെയ്യും ഐസോകോണ്ടിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും അതൊരു പോയിന്റ് ദ നെക്സ്റ്റ് വൺ The expansion of firm would be a straight line. ഫേമിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും എന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ലേബറുടെ പ്രൈസും ക്യാപിറ്റലിന്റെ പ്രൈസും കോൺസ്റ്റന്റ് ആണ് എന്ന് വെച്ചാൽ ഫാക്ടേഴ്സിന്റെ പ്രൈസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ ഫേമിന്റെ എക്സ്പാൻഷൻ എപ്പോഴും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും പോകുന്നത് ഫേമിന്റെ എക്സ്പാൻഷൻ അതായത് ആർ എല്ലും ആർ കെ എന്ന് വെച്ചാൽ ലേബറുടെ പ്രൈസും ക്യാപിറ്റലിന്റെ പ്രൈസും കോൺസ്റ്റന്റ് ആയി തുടരുന്നു അതുകൊണ്ട് ഫേമിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത് ഏതാണ് ക്യൂ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൽ കെ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലേബറിന്റെയും ക്യാപിറ്റലിലെ ഫംഗ്ഷൻ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ എൽ റൈസ് ടു ആൽഫ കെ റൈസ് ടു വൺ മൈനസ് എ അങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും ഫേമിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ ടി പി വുഡ് ബി എക്സോസ്റ്റഡ് ഇഫ് ഇൻപുട്സ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ പെയ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് ദെയർ എം പി നമ്മൾ പറയുന്നു ലേബറിനും ക്യാപിറ്റലിനും പേ ചെയ്യുന്നത് മാർജിനൽ പ്രോഡക്റ്റ് അനുസരിച്ചിട്ടാണ് ലേബർക്ക് എത്ര മാർജിനൽ പ്രോഡക്റ്റ് ഉണ്ട് അതിനനുസരിച്ച് ലേബർക്ക് പേ ചെയ്യുന്നു ക്യാപിറ്റലിന് എത്ര മാർജിനൽ പ്രോഡക്റ്റ് ഉണ്ട് അതിനനുസരിച്ച് ക്യാപിറ്റലിന് പേ ചെയ്യുന്നു ശരിയല്ലേ അങ്ങനെ പേ ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് എക്സോസ്റ്റ് ചെയ്യുന്നു തളരുമെന്ന് കുറയുമെന്ന് ഇത് നമ്മൾ ഒരു തിയറിയിൽ പഠിച്ചിട്ടുണ്ട് ഓയിലേഴ്സ് പ്രോഡക്റ്റ് എക്സോഷൻ തിയറി എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റിലുണ്ട് അതും വേണമെങ്കിൽ കാണുക കേട്ടോ അപ്പൊ എന്താ പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് എക്സോസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ തളരുക കുറയും ഓക്കെ ടോട്ടൽ പ്രോഡക്റ്റിനെ തളർത്തുന്നു കുറയ്ക്കുന്നു എങ്ങനെ ചെയ്യുമ്പോൾ ഇഫ് ലേബറും ക്യാപിറ്റലും എന്ന് പറയുന്നത് അവർക്ക് എന്താണ് അവർക്ക് മാർജിനൽ പ്രോഡക്റ്റ് അനുസരിച്ചിട്ട് അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി അനുസരിച്ചിട്ട് അവർക്ക് പേ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് എക്സോസ്റ്റ് ചെയ്യും മനസ്സിലായല്ലോ ഓക്കെ അതാണ് ഓക്കെ ദെൻ എൽ എം പി എൽ അതായത് ലേബറുടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറുടെ ക്യാപിറ്റലിന്റെ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ പ്ലസ് ചെയ്ത ഔട്ട്പുട്ട് കിട്ടുന്നു എന്ന് ലേബറുടെയും ക്യാപിറ്റലിന്റെയും മാർജിനൽ പ്രോഡക്റ്റ് എന്ത് ചെയ്താൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഔട്ട്പുട്ട് കിട്ടും ഓക്കെ മനസ്സിലായല്ലോ ദെൻ നെക്സ്റ്റ് വൺ ദ റിലേറ്റീവ് ഷെയർസ് ഓഫ് എൽ എൻ സി വുഡ് ബി എ ആൻഡ് വൺ മൈനസ് എ റെസ്പെക്റ്റീവ്ലി അതായത് ലേബറുടെ ഷെയർ എയും ക്യാപിറ്റലിന്റെ വൺ മൈനസ് എയും അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാരണം എൽ പ്ലസ് സി വൺ ആണ് ലേബറുടെ കോൺട്രിബ്യൂഷനും ക്യാപിറ്റലിന്റെ കോൺട്രിബ്യൂഷനും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക വൺ ആണ് കിട്ടുക ശരിയാണല്ലോ ഓക്കെ അപ്പൊ റിലേറ്റീവ് ഷെയർസ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ലേബറുടെ എ ആണെങ്കിൽ ക്യാപിറ്റലിന്റെ വൺ മൈനസ് എ ആണ് അപ്പൊ രണ്ടും കൂടി വൺ ആണ്
L plus C 1 ആണ് എന്ന് വെച്ചാൽ ലേബർ A ആണെങ്കിൽ ക്യാപിറ്റൽ ആ എന്താ ചെയ്യണം 1 ൽ നിന്നും A കൊടുക്കണം A മൈനസ് ചെയ്യണം ശരിയല്ലേ ഓക്കേ നീ ഇനി നോക്കിക്കോളൂ ഇതൊരു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ആൽഫ പ്ലസ് ബീറ്റ അല്ലേ നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ലേബറുടെ കോൺട്രിബ്യൂഷൻ ആൽഫയും ക്യാപിറ്റലിന്റെ കോൺട്രിബ്യൂഷൻ ബീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 1 ആയിരിക്കും എന്ന് വെച്ചാൽ ലേബറുടെ കോൺട്രിബ്യൂഷൻ 3/4 ഉം ക്യാപിറ്റലിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് 1/4 ഉം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഓക്കേ അപ്പോൾ അതൊരു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൂടിയാണ് പിന്നെ ഈ രണ്ട് ഫാക്ടേഴ്സിലും ഉള്ള ചേഞ്ച് എത്രയുണ്ടോ അത് അത്രയും എന്തിലും വരുന്നു ഔട്ട്പുട്ടിലും വരുന്നു അതുകൊണ്ട് കൂടിയാണ് ഇതൊരു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ അപ്പം ഇത്രയുമാണ് എന്തിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കോബ് ഡബിൾസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അപ്പം ആദ്യം തൊട്ട് വേണമെങ്കിൽ വായിക്കാം അത് ആവശ്യമില്ലെന്ന് തോന്നുന്നു റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ഓക്കെ ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്ട് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആയിരിക്കും ക്യാപിറ്റൽ ലേബർ റേഷ്യോയുടെയോ ലേബർ ക്യാപിറ്റൽ റേഷ്യോയുടെ ഫംഗ്ഷൻ ആയിരിക്കും എം ആർ ടി എസ് എൽ കെ എന്ന് പറയുന്നത് എം പി എൽ ബൈ എം പി കെ ഈക്വൽ ആയിരിക്കും ആ റേഷ്യോന് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ എഫ് ഓഫ് എൽ ബൈ കെ ഓക്കെ ഇനി ഇതിന്റെ ഈ ഇതിന്റെ എല്ലാം കർവ്സ് ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ലേബേഴ്സിന്റെ കർവ് എല്ലാം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും കാരണം ഒരു ഫാക്ടർ കൂട്ടുകയും മറ്റുള്ളത് കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ ആ കൂട്ടിയ ഫാക്ടറുടെ എന്താണ് അതിൽ നിന്നും കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി കുറയും ഓക്കെ നെക്സ്റ്റ് വൺ കെ ബൈ എൽ അല്ലെങ്കിൽ എൽ ബൈ റേഷ്യോ കോൺസ്റ്റന്റ് ആണ് ഐസോകോണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ് അതേപോലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കാരണം ലേബറുടെയും ക്യാപിറ്റലിന്റെയും പ്രൈസ് കോൺസ്റ്റന്റ് ആണ് ദെൻ അതേപോലെ തന്നെ ടി പി എന്ന് പറയുന്നത് എക്സോസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ ലേബറും ക്യാപിറ്റലിനും മാർജിനൽ പ്രോഡക്റ്റ് അനുസരിച്ച് പേ ചെയ്യുകയാണെങ്കിൽ ടി പി എക്സോസ്റ്റ് ചെയ്യും ഓക്കെ റിലേറ്റീവ് ഷെയർസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ലേബർ എ ആണെങ്കിൽ ക്യാപിറ്റൽ 1-A ആണ് കാരണം എൽ പ്ലസ് സി 1 ആണ് ഇതൊരു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ആൽഫ പ്ലസ് ബീറ്റ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലേബറിന്റെ കോൺട്രിബ്യൂഷൻ ആൽഫ ആണെങ്കിൽ ക്യാപിറ്റലിന്റെ ബീറ്റ ആയിരിക്കും ആൽഫ പ്ലസ് ബീറ്റ 1 ആണ് ആൽഫ 3/4 ബീറ്റ 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അതേപോലെ തന്നെ ഇത് എത്രയാണോ ഫാക്ടേഴ്സിലുള്ള വർധനവ് അതേപോലെ തന്നെ ഔട്ട്പുട്ടിലും വർധനവ് ഉണ്ടാവും അതുകൊണ്ട് കൂടി ഇതൊരു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് മനസ്സിലായല്ലോ ഇതാണ് പ്രോപ്പർട്ടീസ് അപ്പൊ നന്നായിട്ട് എല്ലാവരും അത് കാണുകയും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു താങ്ക്സ് അലോട്ട് ടേക്ക് കെയർ ബൈ